നമുക്ക് ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ടിക്കരുത്. ഉമ്മത്തിന്റെ ശബ്ദം രണ്ടാക്കിയ ആളുകളുണ്ട്. ഈ ഉമ്മത്തിനെ രണ്ടായി രണ്ട് വിഭാഗമായി കണ്ടാൽ സലാം പറയാതെ കണ്ടാൽ മിണ്ടാതെ വൈരാഗ്യത്തോടെ ഒരു കാഫിറിനെ കാണുന്ന പോലെ അഹ്ലു സുന്ന വൽ ജമാഅത്തിനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം, അത്തരം സ്വഭാവം, അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവർ ആരാണോ ആരായിരുന്നാലും അല്ലാഹു ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല. അത്ര പള്ളിയുണ്ട്, ഇത്ര സ്ഥാപനമുണ്ട്, ഇത്ര മുതാലിമീങ്ങളുണ്ട്. എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ രണ്ട് കഷ്ണമാക്കിയതിന് പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല. മുഅ്മിനെ, അല്ലാഹുവിന്റെ ദീൻ വലുതാണ്, ഈ ഉമ്മത്ത് വലുതാണ്, ശരീഅത്ത് വലുതാണ്. പ്രസ്ഥാനമല്ല വലുതിവിടെ, നിങ്ങളുടെ നേതാവല്ല വലുതിവിടെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത്. ഏത് സംഘടനയാണ് അതല്ല ഇവിടെ വിഷയം. വിഷയം അല്ലാഹുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത്. നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? അള്ളാഹിന്റെ പൊരുത്തമാണോ വേണ്ടത്? ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത്, ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടിപിടിക്കാൻ, ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ? നീ ചെയ്ത അമലുകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കടക്കാൻ ആരും പോരുന്നില്ല. അതുകൊണ്ട് മുഅ്മിനെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വളരെ വിഷമത്തോടുകൂടെ പറയാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇബിലീസ് കൂടെയുണ്ട്, ഇബിലീസ് തലയിൽ കയറിയ മനുഷ്യന്മാരും കൂടെയുണ്ടാകും. ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും. ഒരു മഹല്ല് വിഭജിക്കാൻ ഒരു ദിവസം മതി. ഒരൊറ്റ ജനറൽ ബോഡിയിൽ നാലാള് ഫിത്തന പറഞ്ഞാൽ അവിടെ തർക്കമുണ്ടാകും. ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും, നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനെ, കേരളം നല്ല നവജാഗരണമുള്ള ദീനീ ഉത്ബോധനവും ഉത്ഥാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ. നമ്മളൊന്ന് ചിന്തിക്കണം, എത്ര കാലമാണ് നമ്മൾ തമ്മിൽ തല്ലുക, എത്ര കാലമാണ് നമ്മൾ പരസ്പരം പഴിചാരുക, എത്ര കാലമാണ് നമ്മൾ കണ്ടാതെ മിണ്ടാതെ, കണ്ടിട്ട് മിണ്ടാതെ, സലാം പറയാതെ, മുഖത്ത് ഗൗരവത്തോടെ, ചുവന്ന കണ്ണുമായി, വൈരാഗ്യത്തോടുകൂടെ, എന്തോ പക തീർക്കാനുള്ള ഭാവത്തിൽ ആരോടാ നമ്മൾ ഈ കളിക്കുന്നത്? ദീൻ വെച്ചിട്ടാണോ? അള്ളാഹുവിന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതല്ല മുഅ്മിനിന്റെ സ്വഭാവം, ഇതല്ല മുഅ്മിനിന്റെ സ്വഭാവം. മുഅ്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്ത് വീട്ടുവിശക്കും തയ്യാറാവേണ്ട ആളാണ്. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറയട്ടെ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണമേ, അള്ളാഹുക്ക് ഒരുമിച്ച് നിൽക്കണേ. ഒന്നുകൂടെ പറയട്ടെ മുഅ്മിനെ, എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ലേ, എന്ത് തന്നെ നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങൾ എഴുതിവിട്ടാലും പറഞ്ഞുവിട്ടാലും, ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. വിഷയമല്ല പള്ളിയുണ്ടാക്കുന്നത്. പള്ളിയുണ്ടാക്കുന്നത് പുണ്യമാണോ? ആണ്, പുണ്യമാണ്. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ, വലൗ കമ്മഫ്ഹസി ഖതാ, എന്താ അതിന്റെ അർത്ഥം? ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്ന അത്ര, ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്ന അത്ര വലിപ്പമുള്ള പള്ളി. ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം, എത്ര പ്രാവിനിരിക്കാം ഒരു മെഹ്റാബിൽ? ഒരു മെഹ്റാബോളം പോലുമില്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരുമെന്നാണോ ഹബീബ് പറഞ്ഞത്? ആണോ? മൻ ബനാലില്ലാഹി മസ്ജിദ, അല്ലാഹുക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ, അല്ലാഹുക്ക് വേണ്ടി ഒരു പാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ കൊട്ടാരം തരും. അല്ലാഹുക്ക് വേണ്ടി ചെയ്താൽ ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ, അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ്, ഇത്ര ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ്, അവിടെ പള്ളിയില്ല, ഒരു നോട്ടീസ് ഉണ്ടാക്കി, പച്ചപ്പാവങ്ങളായ ആളുകൾ ഇത് ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു, അങ്ങനെ പള്ളി ഉണ്ടാവുന്നു. നമ്മൾ ചിന്തിക്കണം മുഅ്മിനെ, നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അവർ ആ ആളുകൾ ആ പണി നിർത്തണം, അള്ളാഹുവിന് വേണ്ടി അള്ളാഹിനെ വിചാരിച്ച് നിർത്തണം. ഒരു പള്ളി എങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ ഖിയാമത്ത് നാൾ വരെ അത് പള്ളിയല്ലേ? രണ്ട് ജുമുഅ രണ്ട് കൂട്ടർ തുടങ്ങി, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി, ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ, ഏതെങ്കിലും അറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ, ഇവിടെ നിന്ന് ബാങ്ക്, അവിടെ നിന്ന് ബാങ്ക്, അവിടെ ഒരു ജുമുഅ, ഇവിടെ ഒരു ജുമുഅ. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണം എന്ന് തോന്നുകയും ഒന്നാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാൻ നിന്നാൽ
ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അത് രണ്ട് രണ്ടായി തന്നെ നിന്നില്ലേ? രണ്ട് വിഭാഗമായി മാറിയില്ലേ? ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, അതിന് പകരം അള്ളാഹു സ്വർഗം തരില്ല മുഅ്മിനെ. മസ്ജിദുൽ ദിറാർ മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കളെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ആ പള്ളി ചുട്ടുകരിക്കാൻ പറഞ്ഞില്ലേ? പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ? മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദാ. ഒരിക്കലും നബിയേ, ഒരിക്കലും നബിയേ, നിങ്ങൾ ആ പള്ളിയിൽ പോവാൻ പാടില്ല. നബി തങ്ങൾ ജീവിച്ചിരിക്കെ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാ മദീനയിലെ കപട വിശ്വാസികൾ ഇസ്മൻ വതഫരീഖൻ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിനെ വേർപെടുത്താൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ ഹബീബായി നബിയുടെ കൂടെ നിസ്കരിക്കാൻ കഴിയുമായിരിക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വിഭാഗീയത ഉണ്ടാക്കി വേറൊരു പള്ളി ഉണ്ടാക്കിയപ്പോ എന്താ അള്ളാഹു പറഞ്ഞത്? ചവിട്ടരുത് നബിയെ. അങ്ങ് ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചു വന്ന എന്റെ റസൂലിനെ അല്ലാന്റെ ആയത്ത് വന്നു, ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. പൊന്നാര നബിയെ, അല്ലാഹുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് മദീനയിൽ, മസ്ജിദ് ഖുബ. മിൻ അവ്വലി യൗമിൻ, അങ്ങ് പരിശുദ്ധമായ കാലുകൊണ്ട് മദീനയിലേക്ക് കാലുകുത്തിയ അന്ന്, അന്ന് മുതൽ അള്ളാഹുക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയുണ്ട് നബിയെ മദീനയിൽ. ആ പള്ളിയിലേക്ക് പോയാൽ മതി, ഈ പള്ളിയിലേക്ക് അങ്ങ് ചവിട്ടരുത് നബിയെ എന്ന് അള്ളാഹുവിന്റെ വഹി വന്നില്ലേ? നമ്മൾ പറയും പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമല്ലേ എന്ന്. പുണ്യമാണ്. മുസ്ലിമീങ്ങളെ വിഭജിക്കാനാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേർതിരിവും വിഭിന്നതയും ഉണ്ടാക്കാനാണെങ്കിൽ ആ പള്ളി ഉണ്ടാക്കിയതിന് കിട്ടുന്നത് അള്ളാഹുവിന്റെ നരകമാണെന്ന് മനസ്സിലാക്കും മുഅ്മിനെ. മസ്ജിദുൽ ദിറാർ കരിച്ചു കളയാൻ ആ മുത്തനബി പറഞ്ഞത്. കരിച്ചു കളയാൻ പറഞ്ഞു മുത്തനബി. അള്ളാഹുന്റെ വഹി വന്നു, കരിച്ചു കളയണം നബിയേ. എന്തുകൊണ്ട് പള്ളിയല്ലേ? എണ്ണം കൂടട്ടെ എന്ന് നബി പറഞ്ഞോ? എന്തുകൊണ്ടുണ്ടാക്കി? ലക്ഷ്യമെന്തായിരുന്നു? ലക്ഷ്യം തഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ രണ്ടായി തിരിക്കാൻ ഒരുമ്പെട്ട ആളുകൾ, മുസ്ലിമീങ്ങളുടെ കോലം കെട്ടിയവർ, മുനാഫിക്കുകളായ ആളുകൾ മുസ്ലിമീങ്ങളെ രണ്ടാക്കി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ പള്ളി വേണ്ട നബിയെ. അത് ഇഖ്ലാസിന്റെ പള്ളിയല്ല. അള്ളാഹു ഇഖ്ലാസോടുകൂടെ ഉണ്ടാക്കിയതിൽ പോയാൽ മതിയേ നിങ്ങളെന്ന് ഹബീബായി നബിക്ക് വഹി വരുന്നു അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് മുഅ്മിനെ, കർമ്മങ്ങൾ എന്ത് എന്നതല്ല വിഷയം, എന്തിന് ചെയ്യുന്നു എന്നതാണ്, എന്താണ് ലക്ഷ്യമെന്നതാ വിഷയം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉമ്മത്തിൽ വിഭാഗീയത ഇനിയെങ്കിലും ഉണ്ടാവാതെ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും ഒരു ജനറൽ ബോഡിക്കും പറാവുകാരായി നിയമപാലകന്മാരെ വിളിച്ചുകൊണ്ടുവരേണ്ട ഗതികേടുണ്ടാവാതെ അള്ളാഹുക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളിയുടെ വിഷയമാണത്. സുജൂദ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിനയമാണ്. നെറ്റി എന്ന തലയുയർത്തി നടത്തുന്ന നെറ്റി മണ്ണിലേക്ക് വെച്ച് റബ്ബേ, ഞാൻ മണ്ണിന് തുല്യമാണ് റബ്ബേ, നീയാണ് അഅലാ, ഏറ്റവും വലിയവൻ നീയാണ് റബ്ബേ എന്ന് പറയുന്ന പണി ചെയ്യുന്ന സ്ഥലത്തിനാ മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കരുത്, ഇതിന്റെ പേരിൽ വിഭാഗീയതകൾ ഉണ്ടാക്കരുത്. ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യരുത്.